ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു രഞ്ജുസ് വേൾഡ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് മൈസൂർ സൂവിലാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ വഴിയെ കണ്ട് മനസ്സിലാക്കാം. Renju'z World. ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നാണ് ഈ മൈസൂർ സൂ അറിയപ്പെടുന്നത്. ടൂസ്ഡേ ഹോളിഡേ ആണ്. എൻട്രൻസ് ഫീ 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് എൻട്രൻസ് ടൈം. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് സൂവിൻ്റെ മാപ്പ് കാണാം. ഏതൊക്കെ മൃഗങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് ഈ മാപ്പ് കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് വ്യത്യസ്ത മൃഗങ്ങളെ നമുക്ക് കാണാം. ആഫ്രിക്കൻ എലിഫൻ്റ് ഇവിടെയുണ്ട്. ഈ മൈസൂർ സൂ തുടങ്ങി വെച്ചതും വോഡയാർ രാജകുടുംബമാണ്. 1892 മൈസൂർ ശ്രീ ചാമരാജേന്ദ്ര വോഡയാറിലെ 23-ാമത് മഹാരാജാവാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സൂ ആണിത്. ആ സമയത്ത് 10 ഏക്കറിൽ തുടങ്ങിയ ഈ സൂ ഇപ്പോൾ ഏകദേശം 168 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു. ലെപ്പഡിനെയാണ് ആദ്യമേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കൂട്ടിനുള്ളിലാണ് ഇവയെ ഇട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആനിമൽസിനെയോ ബേഡ്സിനെയോ ദത്തെടുക്കാൻ പറ്റുമെന്നുള്ളത് ഈ സൂവിൻ്റെ ഒരു പ്രത്യേകതയാണ്. കടുവയുടെ പേരും ജനിച്ച വർഷവും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിനി പോകുന്നത്. കുരങ്ങന്മാരുടെ സെക്ഷനിലേക്കാണ് അടുത്തായി നമ്മൾ പോകുന്നത്. ആദ്യം കാണുന്നത് ഗോറിലകളെയാണ്. ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഗോറിലകളാണ് ഇത്. ഇവർക്ക് കളിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മൈസൂർ പാലസിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ നിന്ന് 300 മീറ്റർ അകലെയാണ് മൈസൂർ അണ്ടർ വാട്ടർ അക്വാവേൾഡിലേക്കുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത കൂടിയ മൃഗമായ ചീറ്റപ്പുലിയുടെ അടുത്താണ് നിൽക്കുന്നത്. ഈ സൂ മുഴുവനായിട്ട് കാണാൻ 3 കിലോമീറ്റർ നടക്കേണ്ടതുണ്ട്. സീബ്രകളെ കാണാനാണ് അടുത്തായി നമ്മൾ പോകുന്നത്. നാല് സീബ്രകളെ നമുക്ക് കാണാം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഫാക്ട്, ഓരോ സീബ്രകളുടെ വരകളും യൂണിക്കായിരിക്കും. അതായത് ഒന്ന് മറ്റൊന്നിന് സാമ്യമായിരിക്കില്ല. ഒറാങ്കൂട്ടൻ്റെ ഹൗസാണ് ഇവിടം. ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും മഴക്കാടുകളിൽ കാണപ്പെടുന്ന വലിയ കുരങ്ങുകളാണ് ഒറാങ്കൂട്ടൻ. ഇവിടെ നമുക്ക് ഒറാങ്കൂട്ടൻ കയറിൽ ഊഞ്ഞാലാടി കളിക്കുന്നത് കാണാം. എന്തായാലും ഗംഭീര കാഴ്ചയാണ്. ഇതാണ് ജലതരംഗിണി. ബ്ലാക്ക് പാക്ക് ഇനത്തിൽപ്പെട്ട മാനിനെ കാണാം. ഇന്ത്യയിലാണ് ഇതിനെ കൂടുതലായി കാണപ്പെടുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആനകളുടെയും അതുപോലെ കാട്ടുപോത്തുകളെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്താണ്. ഇത് ഏഷ്യൻ ആനയാണ്.
അങ്ങനെ നമ്മൾ കാട്ടുപോത്തിന്റെ അടുത്തെത്തി. മെയിലിന് 1000 കിലോഗ്രാം വരെ തൂക്കം വെക്കും. 30 വർഷം വരെയാണ് ഇതിൻ്റെ ലൈഫ് സ്പാൻ. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആഫ്രിക്കൻ ആന. ആനയെ കുളിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യയിലെ മൃഗശാലയിൽ ഒരേ ഒരു ആഫ്രിക്കൻ ആനയുള്ളൂ, അത് ഈ മൈസൂർ സൂവിലാണ്. നമ്മൾ ഇതിനു മുൻപ് ബന്നാർഘട്ട നാഷണൽ പാർക്കിലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കീരിവർഗത്തിൽപ്പെട്ട മീർക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ചെറിയ സൈസാണ് ഇവരുടേത്. ഏതാണ്ട് 730 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ തൂക്കം. നീർനായയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണ്ടാമൃഗത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോഴുള്ളത്. നല്ല കേൾവിശക്തിയും അതുപോലെ മണം പഠിക്കാനുമുള്ള കഴിവുണ്ടെങ്കിലും കാഴ്ചശക്തി വളരെ കുറവുള്ള ജീവിയാണ് കാണ്ടാമൃഗം. പടച്ചട്ട പോലെ വളരെ കട്ടിയുള്ള തൊലിയാണ് ഇവരുടേത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഹിപ്പോപൊട്ടാമസിൻ്റെ ഏരിയയിലേക്കാണ്. 2 ഹിപ്പോപൊട്ടാമസിനെ നമുക്ക് കാണാം. നൂറ്റി 150-ലധികം ഇനം ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഈ സൂവിലുണ്ട്. എല്ലാ മൃഗങ്ങളെയും കാണണമെങ്കിൽ പകുതി ദിവസത്തിൽ കൂടുതലെങ്കിലും എടുക്കും. അടുത്തത് ജലപക്ഷികളുടെ അടുത്തേക്കാണ് പോകുന്നത്. സമയക്കുറവ് മൂലം നമുക്ക് ഒരുപാട് കാഴ്ചകൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. കറുത്ത അരയന്നങ്ങളെ നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ പോകുന്നത് ജിറാഫുകളുടെ ഏരിയയിലേക്കാണ്. മൈസൂരിൽ വന്നാൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് മൈസൂർ സൂ. ഒരു ജിറാഫിൻ്റെ ഉയരം 12 അടിയാണ്. അതിൻ്റെ മെഷർ സ്കെയിലാണ് ഈ കാണുന്നത്. ഒരാൾ അതിൻ്റെ അടുത്ത് നിന്നാലുള്ള വ്യത്യാസം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ജിറാഫുകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു, ഒപ്പം സൂവിലെ കാഴ്ചകളും. എന്നാൽ മൈസൂരിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ വിത്ത് രഞ്ജുസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എന്നേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.